കേരളത്തിൽ പൊതുഗതാഗതവും വ്യാപാരവും സ്തംഭിപ്പിച്ച് ജനത്തെ വലച്ച് പൊതുമണിപ്പുറക്ക് തുടരുന്നു. KSRTC സർവീസ് നടത്തുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനവും പാഴ്വാക്കായി. ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ തുടങ്ങിയ നഗരങ്ങളെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. കേരളം ഒഴികെ മറ്റിടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. തൊഴിൽ കോഡ്, സ്വകാര്യവൽക്കരണം തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന 48 മണിക്കൂർ നീണ്ട പണിമുടക്ക് തുടരുകയാണ്. എന്നാൽ ഉത്തരേന്ത്യയെ പണിമുടക്ക് സാരമായി ബാധിച്ചിട്ടില്ല. ഇടത് MPമാർ പാർലമെന്റ് വളപ്പിൽ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് അനുകൂല സംഘടനകൾ കേരള ഹൌസിന് മുന്നിൽ പ്രതിഷേധിച്ചു. LIC ജീവനക്കാരുടെ പ്രതിഷേധവും ഉണ്ടായി. എന്നാൽ ശക്തമായ പ്രതിഷേധം ഉയർന്നത് ബംഗാളിലും ത്രിപുരയിലുമാണ്. ബംഗാളിൽ ഇടതു തൊഴിലാളി സംഘടനകൾ ട്രെയിൻ തടയുകയും ഫാക്ടറികൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. പണിമുടക്ക് ജനജീവിതത്തെ ബാധിക്കാതിരിക്കാൻ KSRTC ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ നടത്തുമെന്ന മന്ത്രി ആന്റണി രാജുവിന്റെ വാക്കുകൾ പാഴ്വാക്കായി. രാത്രി 12 മണി മുതൽ ഒരു KSRTC ബസ് പോലും ഓടിയില്ല. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് ഒന്നോ രണ്ടോ ബസ്സുകളാണ് സർവീസ് നടത്തിയത്. സെക്രട്ടേറിയറ്റിലാകട്ടെ പരിമിതമായ ജീവനക്കാർ മാത്രമാണ് ഹാജരായത്. അതും BMS അനുകൂല യൂണിയനിൽപ്പെട്ടവർ മാത്രം. KSEB യിൽ പണിമുടക്കരുതെന്ന് ചെയർമാൻ കർശനമായി പറഞ്ഞിട്ടും തൊഴിലാളികളും ജീവനക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും പണിമുടക്കി. നിങ്ങൾ പങ്കെടുക്കണ്ടേ? 19 ട്രേഡ് യൂണിയനുകൾ പങ്കെടുക്കുമ്പോഴത്തേക്ക് BMS ഒഴികെ ബാക്കി എല്ലാ ട്രേഡ് യൂണിയനുകളും ഉണ്ട്. റെയിൽവേ വിറ്റ് തെളിക്കുന്നതിനെതിരെയാണ് BPCL ഒരു വിഭാഗം തൊഴിലാളികൾ ജോലിക്കെത്തി. ജോലിക്കെത്തിയ സമരാനുകൂലികളല്ലാത്ത തൊഴിലാളികളെ സമരാനുകൂലികൾ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. ഇത് നേരിയ സംഘർഷത്തിന് ഇടവരുത്തി. പോലീസ് എത്തിയാണ് പിന്നീട് തൊഴിലാളികളെ കമ്പനിക്കുള്ളിൽ പ്രവേശിപ്പിച്ചത്. പള്ളിക്കരയിൽ പണിമുടക്ക് ഒരു തരത്തിലും ബാധിച്ചില്ല. കടകളും വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു. ഓട്ടോയും ടാക്സിയും സർവീസ് നടത്തി. പണിമുടക്ക് പള്ളിക്കരയെ മാത്രം ബാധിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പണിമുടക്കിനെ പടിയടച്ച് പിണ്ടം വെച്ചേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലെത്താൻ രോഗികൾ ഏറെ പാടുപെട്ടു. സ്വകാര്യ വാഹനങ്ങളെയാണ് ആശുപത്രിയിലെത്താൻ രോഗികൾ ഏറെ ആശ്രയിച്ചത്. ഇവിടൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ലെന്നാണ് എന്റെ അഭിപ്രായം. ആലപ്പുഴയിലെ ടൂറിസം മേഖലയെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. എന്നാൽ വിനോദസഞ്ചാരികൾക്ക് ഹൗസ് ബോട്ടുകൾ കിടക്കുന്ന ഇടത്തേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. ഈ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ തിരിച്ചു പോകാനോ അവർക്ക് ഇവിടെ എത്താനോ ഹൗസ് ബോട്ടിലോ മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാനോ ഉള്ള സാഹചര്യം ഇന്ന് ഇല്ലാത്തത് കാരണം ഗസ്റ്റുകൾക്ക് വരാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. പൊതുപണിമുടക്ക് കേരളത്തിലെ ബാങ്ക് ഇടപാടുകളെ ബാധിച്ചു. ഭൂരിഭാഗം ബാങ്കുകളിലെ ജീവനക്കാരും പൊതുപണിമുടക്കിൽ പങ്കെടുത്തു. അതേസമയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിലെയും ജീവനക്കാരുടെ സംഘടന പണിമുടക്കുമായി സഹകരിച്ചില്ല. പല സ്ഥലങ്ങളിലും ബാങ്ക് അടപ്പിക്കാൻ ചില തൊഴിലാളി സംഘടനകൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ പോയ ശേഷം വീണ്ടും ബാങ്ക് തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു. പൊതുവെ പൊതുഗതാഗതം ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാങ്കിലെത്തുന്ന ഇടപാടുകാരുടെ എണ്ണം കുറവായിരുന്നു. വാളയാർ അതിർത്തിയിൽ ഇരുഭാഗത്തേക്കും സ്വകാര്യ വാഹനങ്ങൾ കാര്യമായി തന്നെ സർവീസ് നടത്തുന്നുണ്ട്. പൊതുഗതാഗതം പൂർണ്ണമായും നിലച്ച നിലയിലാണ്. ചരക്കു വാഹനങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞ അളവിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. പൊതുപണിമുടക്ക് ദിവസം കേരളത്തിന് പുറത്തുള്ള പൊതുചിത്രം ഇതാണ്. ജനജീവിതത്തെ സമരം ഒരു രീതിയിലും ബാധിച്ചില്ല. ചെന്നൈ നഗരത്തിൽ ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. വിവിധ ബ്യൂറോകൾക്കൊപ്പം സമീർ പി മുഹമ്മദ്, മനോരമ ന്യൂസ്, ചെന്നൈ.